ഹായ്, ഞാൻ ദിവ്യ. കോലഞ്ചേരിയിലെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചേർച്ച് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പഠിച്ചത് പ്ലാസ്റ്റിക് വിദ്യാവിഹാർ സ്കൂളിലാണ്. ബെർലിൻ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സസും സ്കൂൾ ക്ലാസ്സസും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ MIC കയറാൻ പറ്റി. എൻ്റെ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് തിയറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 8 മണിക്കായിരുന്നു. പിന്നീട് മെയിൻലി നമുക്ക് 3 സബ്ജക്ട്സ് ആണ് തിയറിക്കുള്ളത്: അനാറ്റമി, ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി. ഇതിൻ്റെ 3 എണ്ണത്തിനും അതിൻ്റേതായ പ്രാക്ടിക്കൽ ക്ലാസ്സസും വേറെ കാണും. പിന്നെ പറയപ്പെടുന്നത് അനാറ്റമിയാണ് ഇതിലെ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട്. ബട്ട് ഫോർ മീ പേഴ്സണലി ഐ ഫെൽറ്റ് ദാറ്റ് 3 എണ്ണവും ഡിഫിക്കൽട്ടായിട്ടാണ് ആദ്യമേ തോന്നിയത്. ബട്ട് ആർക്കാണെങ്കിലും അവസാനം പഠിച്ചെടുക്കാൻ പറ്റുന്ന 3 സബ്ജക്ട്സ് തന്നെയാണ് ഇവ. പിന്നീട് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജസും വരുന്നത് കുഹാസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ അടിയിലാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് 4 എക്സാംസാണ് ടോട്ടലായിട്ടുള്ളത്: 3 സെഷൻ എക്സാംസും ഒരു ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമും. ഈ സെഷൻ എക്സാംസ് ആണ് നമ്മുടെ ഇൻറ്റേണൽ മാർക്സ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാം ആണ് നമ്മുടെ എക്സ്റ്റേണൽ മാർക്സും ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ മാർക്സിനോട് ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അറ്റൻഡൻസ്. അപ്പോൾ അറ്റൻഡൻസ് 80% വേണം ഇൻ ഈച്ച് സബ്ജക്ട് ഫോർ അസ് ടു റൈറ്റ് ദി ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാം. പിന്നീട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആയിരുന്നു, അതായത് ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമിനെ പഠിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക്സ് വാങ്ങിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് സെക്കൻഡ് ഇയറിലായിരുന്നു ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഐ തിങ്ക് ഫ്രം ലാസ്റ്റ് ഇയർ, അതായത് 2019 ബാച്ച് തൊട്ട്, കഴിഞ്ഞ വർഷത്തെ MBBS ബാച്ച് തൊട്ട് കുഹാസ് ആണെങ്കിൽ ക്ലിനിക്സ് ഫസ്റ്റ് ഇയർ തന്നെ തുടങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് നമുക്ക് ഈ MBBS കോഴ്സ് എന്ന് പറയുന്നത് 5 വർഷം ഏകദേശം വരും. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ 100 പേരും മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും അവർ അവസാനം ഈ 5 വർഷത്തെ നമ്മുടെ ഫാമിലിയായിട്ട് തന്നെ മാറും. പല കൾച്ചറൽ ആക്ടിവിറ്റീസും ഉണ്ട് നമുക്ക് ഈ 5 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ അതിലൂടെ നമുക്ക് പല നല്ല റിലേഷൻഷിപ്സും അറ്റെയിൻ ചെയ്യാൻ പറ്റും വിത്ത് സീനിയേഴ്സ്, ജൂനിയേഴ്സ് ആൻഡ് ഫ്രം അതർ സ്റ്റുഡൻസ് ഇൻ അതർ കോളേജസ്. പിന്നീട് MOSCയിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വളരെ നല്ലതാണ്. പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് അവിടുത്തെ ഫാക്കൽറ്റി നമുക്ക് സ്റ്റുഡൻസിന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ്.